കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന് ഇപ്പോൾ ഏറ്റവും ഇണങ്ങുന്ന പേര് ശുചീകരണ തൊഴിലാളി എന്നായിരിക്കുമെന്ന് തോന്നുന്നു അദ്ദേഹം തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നവരെല്ലാം മാലിന്യങ്ങളാണ് എന്ന് നാടൊട്ട് ഓടി നടന്ന് ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ മാലിന്യങ്ങളെയൊക്കെ തൂത്തെറിയുന്ന ആളിനെ നമ്പർ വൺ ശുചീകരണ തൊഴിലാളി എന്ന് തന്നെയാണല്ലോ നമ്മൾ വിളിക്കേണ്ടത് സുധാകരൻ എന്തിനാണിങ്ങനെ മാലിന്യക്കരച്ചിലുമായി നടക്കുന്നത് എന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല കഴിഞ്ഞ ദിവസം ബെന്നി ബെഹനാനെയൊക്കെ പോലെയുള്ള നേതാക്കന്മാർ പറഞ്ഞതുപോലെ പാർട്ടിയിൽ നിന്ന് ആളുകൾ പോകുന്നത് എന്തുകൊണ്ട് അവർ പോകാതിരിക്കാൻ എന്തുണ്ട് വഴി വിട്ടുവീഴ്ചകളും സമീപനങ്ങളുമായിരുന്നു കോൺഗ്രസിൻ്റെ എക്കാലത്തെയും നിലനിൽപ്പിൻ്റെ അടിസ്ഥാന ഘടകം എന്നുള്ള കാര്യം മറന്നു പോകുന്നത് എന്തുകൊണ്ട് ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ആളുകളൊന്നും പോവില്ല കെ പി അനിൽകുമാർ സി പി എമ്മിൽ ചേർന്നപ്പോൾ അയാൾ മാലിന്യമാണ് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്ന കെ സുധാകരൻ തന്നെ അനിൽകുമാർ വാർത്താ സമ്മേളനം നടത്തുന്നതിന് അതേ സമയത്ത് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഒരു കാര്യം പറഞ്ഞത് ശ്രദ്ധിച്ചായിരുന്നു കെ പി അനിൽകുമാറിനെ ഇത്തവണയും ജനറൽ സെക്രട്ടറിമാരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ തീരുമാനങ്ങളും എടുത്തിരിക്കുകയായിരുന്നു എന്ന് അപ്പോൾ മാലിന്യം ഒരണികൾ പോലുമില്ലാത്ത നേതാവ് കോൺഗ്രസിന് ഭാരമായയാൾ എന്നൊക്കെ ബോധ്യമുള്ള ആളിനെ ഈ സുധാകരൻ തന്നെ പുനഃസംഘടനയിൽ തൻ്റെ കമ്മിറ്റിയിൽ ജനറൽ സെക്രട്ടറി ആക്കാൻ തീരുമാനിച്ചിരുന്നു എന്ന് അദ്ദേഹം തന്നെ വിളിച്ചു പറയുമ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞുകൊണ്ട് നടക്കുന്ന വർത്തമാനത്തിന് എന്തു പ്രസക്തിയാണുള്ളത് അനിൽകുമാർ പോയപ്പോൾ അനിൽകുമാർ മാലിന്യം പ്രശാന്ത് പോയപ്പോൾ പ്രശാന്ത് മാലിന്യം അങ്ങനെ പോകുന്നവരെല്ലാം മാലിന്യം ഇപ്പൊ രതികുമാർ പോയപ്പോൾ രതികുമാർ മാലിന്യം രതികുമാറും കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറിയാണ് അപ്പോൾ ഈ മാലിന്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന കമ്മിറ്റിയിൽ വർക്കിംഗ് പ്രസിഡന്റായി ഇരിക്കേണ്ടി വന്ന ഒരാളാണ് കെ സുധാകരൻ എന്നുള്ള കാര്യവും നമ്മൾ ആലോചിക്കണം ഇവരൊക്കെ മാലിന്യങ്ങളാണ് എന്ന് അദ്ദേഹത്തിന് കണ്ടുപിടിച്ച് നേരത്തെ പറയാമായിരുന്നുവല്ലോ ഇനി ഇവരൊന്നും അണികളില്ലാതെ പോകുന്നു എന്ന് പറയുന്ന സുധാകരൻ സുധാകരൻ നേരത്തെ ബി ജെ പിയിലേക്ക് എനിക്ക് തോന്നിയാൽ പോകും ബി ജെ പിയിലേക്ക് പോകാൻ താല്പര്യമുണ്ടോ എനിക്ക് തോന്നിയാൽ പോകുമെന്ന് പറഞ്ഞ ഒരു ഘട്ടമുണ്ടായിരുന്നല്ലോ ആ ഘട്ടത്തിലും കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ താങ്കളെക്കുറിച്ച് പറഞ്ഞത് ഇതു തന്നെയാണ് പോയാൽ അങ്ങ് ഒറ്റയ്ക്ക് പോകേണ്ടി വരുമെന്ന് അല്ലെങ്കിൽ ചെല്ലും ചെലവും വളർത്തിയിരിക്കുന്ന കുറേ അനുചര വൃന്ദമുണ്ട് അവർ കൂടെ വരുമായിരിക്കും അവരെന്നും രാഷ്ട്രീയം എന്ന് പറയുന്ന ആ ആദർശത്തിൻ്റെ പേരിലൊന്നുമല്ല സുധാകരനോടൊപ്പം ചേർന്ന് നിൽക്കുന്നത് അവരൊക്കെ ഒരു ഫാൻസ് അസോസിയേഷൻ്റെ ഭാഗമായി ഒരു അല്പം ആരാധനയോടെ നിൽക്കുന്നതാണ് അത് രാഷ്ട്രീയ ആരാധനയല്ല രാഷ്ട്രീയത്തിൽ ഒരു നേതാവും തങ്ങളുടേതായ അണികളെ ഉണ്ടാക്കാൻ പാടില്ല ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടിയാണ് അണികളെ ഉണ്ടാക്കേണ്ടത് അവർ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ചുറുചുറുക്കുള്ള ചുറുക്കുള്ള അണികളെ സമ്മാനിക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയത്തിലൊരു നേതാവിൻ്റെ കടമ പിന്നെ ഈ ഗുണ്ടാപ്പണിയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഗുണ്ടകളുടെ നേതാവിന് നല്ല ഗുണ്ടകളെ സൃഷ്ടിക്കുക എന്നുള്ളതായിരിക്കും സ്വാഭാവികമായി ഉണ്ടാവുക മറ്റ് ഏതെങ്കിലും മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്ക് അവിടെ നേതാവുക എന്നുള്ളത് ആ മേഖലയിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന ആളുകളെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതായിരിക്കും അല്ലാതെ രാഷ്ട്രീയത്തിലൊരു നേതാവ് എന്ന് പറയുന്നത് കുറേ അണികളെ താൻ എങ്ങോട്ട് പോയാലും കൊണ്ടുപോകാൻ നടക്കുന്ന ആളാണ് എന്നൊന്നും കേരള ജനതയെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കരുത് പ്രിയപ്പെട്ട സുധാകരൻജി ജനം തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ നേതാക്കന്മാർ എന്തൊക്കെയാണ് എന്നുള്ളത് കൃത്യമായി അടയാളപ്പെടുത്തും അപ്പോൾ കണ്ടാൽ മതിയല്ലോ എത്ര അണികളെയും കൊണ്ടാണ് അബ്ദുള്ള കുട്ടി നിങ്ങളോടൊപ്പം വന്നത് എത്ര അണികളെയും കൊണ്ടാണ് സെൽവരാഹി നിങ്ങളുടെ ഒപ്പം വന്നത് അപ്പോൾ അണികളല്ല ഓരോ നേതാക്കളും അവരുടെ ഇടപെടലിലൂടെ അവർ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിന് എത്ര അണികളെ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് പ്രധാനം